ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ് ഇതിൽ ഞാൻ നെയ്മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഫിഷ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലിൻ്റെ ഐക്കൺ ഉണ്ടാവും അതുകൂടി പ്രസ് ചെയ്യുക ഓപ്ഷൻസിൽ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്മീൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ നീര് ചേർക്കാം ഇതിന് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഇത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനൊരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മറ്റൊരു പാത്രത്തിൽ എണ്ണയിലേക്ക് കാഷുവിനട്ട് ചേർക്കാം ആദ്യം കാഷുവനട്ടും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നല്ല കാനം കുറഞ്ഞരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് റൈസിന് വേണ്ടിയിട്ടുള്ള അതിലേക്ക് കുറച്ച് ഹോൾ മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് അരിയാണ് ചേർക്കുന്നത് അരി നന്നായിട്ട് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്കൊരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടി ചേർക്കാം ഇതൊരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ ഇതൊന്ന് കോരി മാറ്റി വെക്കണം ഈ സവാള ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ മീൻ ഫ്രൈ ആക്കി എടുക്കാം റൈസ് ഒരുവിധം കുക്കായിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം മീൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം റൈസ് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇതിനി ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം മീൻ ഫ്രൈ ചെയ്തത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ എണ്ണയിലേക്ക് തന്നെ ചെയ്തെടുക്കുമ്പോൾ ആ മീനിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടുള്ളതാണ് ചേർത്തത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഈ മസാലയൊന്ന് കോട്ട് ചെയ്തെടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സവാളയിൽ നിന്ന് കുറച്ചൊന്ന് കൈ കൊണ്ട് ഇതേപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മസാലയൊന്ന് കോട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് റൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെയായിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം പകുതി റൈസാണ് ചേർക്കുന്നത് റൈസ് ഒരുപാട് കുക്കായി പോകരുത് ഒരു മുക്കാൽ ഭാഗം മാത്രമേ കുക്ക് ആവാൻ പാടുള്ളൂ കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തതും കാഷുനട്ടും റൈസൻസും ചേർക്കാം ഞാൻ ഇവിടെ കുറച്ച് പാലിൽ കുങ്കുമപ്പൂവ് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർക്കുന്നുണ്ട് ഇതിന് പകരം മഞ്ഞൾപ്പൊടി പാലിൽ കുറച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് കളറിനായിട്ട് യൂസ് ചെയ്താൽ മതി ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യോടി ചേർക്കാം ഇനി ബാക്കിയുള്ള മസാല ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തി വെക്കാം ബാക്കി റൈസുകൂടി ഇടുന്നുണ്ട് ബാക്കിയുള്ള സഫ്രൂൺ മിൽക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് രണ്ട് രണ്ടുള്ളും ഗരം മസാല കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഉണ്ടാവും മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനെ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് അടച്ചു വെക്കാം ഇതൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഞാനിവിടെ ഒരു അയലിൻ്റെ ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് ഇത് ചൂടാക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അടി പിടിക്കുകയൊന്നുമില്ല ആദ്യം ഇത് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കാം ആ സമയം കൊണ്ട് കുക്കുംബർ ചട്നി റെഡി ആക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയാണ് അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അനുസരിച്ചിട്ട് മുളക് ചേർക്കാം ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത് രണ്ട് നുള്ളു ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലയിലേയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നില്ല അതിന് പകരം കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കുക്കുംബർ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അതിലേക്ക് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈരുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം ഇത്രയേ ഉള്ളൂ കുക്കുംബർ ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണിത് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല നല്ലൊരു ചട്ണിയാണിത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ആവിയൊക്കെ വന്ന് നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം ഫ്ലെയിമൊക്കെ ഞാൻ എപ്പോഴും ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു റൈസൊക്കെ വിട്ടിട്ട് നല്ല ഒട്ടും മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല പാകത്തിന് തന്നെ കുക്കായിട്ടുണ്ട് ഇനി മുകളിൽ നിന്ന് ഈ റൈസ് മാത്രം ഒന്ന് കോരി മാറ്റാം ഇനി ഇത് സെർവ് ചെയ്യാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ വെച്ചിട്ടും ഇതേപോലെ തന്നെ ഈ ബിരിയാണി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്